ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാസ് എജ് വ്ളോഗ്. നാസ് എജ് വ്ളോഗിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. 10th ക്ലാസ് ഹിസ്റ്ററിയിലെ 4th ചാപ്റ്ററായിട്ടുള്ള ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന, അഥവാ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന ചാപ്റ്ററിൻ്റെ 2nd എപ്പിസോഡാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇന്ത്യയിലെ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ ഒരുങ്ങിയിട്ടുള്ളത്. രാഷ്ട്രീയമായിട്ട് അവർ ആധിപത്യം നേടിയതിന് ശേഷം ഇന്ത്യയിലെ ജനങ്ങൾക്ക് മേൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്? നികുതി ചുമത്തുന്നുണ്ട്. അതും വ്യത്യസ്ത പേരുകളിൽ. ഏതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും അവർ കൊണ്ടുവന്നിരുന്ന ഭൂനികുതി വ്യവസ്ഥകൾ എന്ന് പറയുന്നത്? ഒന്ന്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, അഥവാ പെർമനൻ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻ്റ്. ദെൻ റൈറ്റ് വാരി സിസ്റ്റം. ദെൻ അതുപോലെ തന്നെ മഹൽ വാരി സിസ്റ്റം. ഈ മൂന്ന് തരത്തിലുള്ള നികുതി വ്യവസ്ഥകളാണ് ആര് കൊണ്ടുവന്നത്? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. ഇന്ത്യയിലെ കർഷകരെ ഏറ്റവും കൂടുതൽ പ്രയാസത്തിലാക്കിയിരുന്ന നികുതി വ്യവസ്ഥകളായിരുന്നു ഇവ മൂന്നും. നിങ്ങൾക്കറിയാം, ഏതൊരു വ്യക്തിയാണെങ്കിലും ഏതൊരു സംഘടനയാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു വിഭാഗമാണെങ്കിലും അവർ കൂടുതൽ കാലം ചൂഷണങ്ങൾ സഹിച്ച് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ ചൂഷണങ്ങൾ വളരെ കാലം അനുഭവിച്ച് കഴിയുന്നവരാണെങ്കിൽ അവർ അതിനെതിരെ തീർച്ചയായിട്ടും പ്രതിഷേധിക്കും. അതിന് എന്ത് കാര്യത്തിലാണെങ്കിലും ഒരാൾക്ക് മറ്റൊരാളെ അധിക കാലം ചൂഷണം ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഇവിടെയും അതുതന്നെ സംഭവിച്ചു. ബ്രിട്ടീഷുകാരുടെ നിരന്തരമായ ചൂഷണങ്ങൾക്കും പീഡനങ്ങൾക്കും എതിരെ ഇന്ത്യയിലെ കർഷക വിഭാഗങ്ങളും എന്തു ചെയ്തു? കലാപങ്ങൾ സംഘടിപ്പിച്ചു. ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട കലാപങ്ങൾ എന്നുള്ളതാണ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ ആ പ്രധാനപ്പെട്ട കലാപങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഏറ്റവും ആദ്യമായിട്ട് പറയുന്നത് നീലം കർഷകരുടെ കലാപത്തെക്കുറിച്ചാണ്. നീലം കർഷകരുടെ കലാപത്തെക്കുറിച്ചാണ് അതിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് നീലം എന്നറിയണം. എന്താണ് നീലം കർഷകരുടെ പ്രശ്നങ്ങൾ എന്നറിയണം. എങ്ങനെയാണ് അവർ സമരം നടത്തിയത് എന്നറിയണം. സമരത്തിന് നേതൃത്വം നൽകിയത് ആരെല്ലാം എന്നുള്ളത് അറിയണം. ഓക്കെ, ഇതാണ് ഇന്ന് ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ മലബാർ കലാപത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതായിരിക്കും. ഓക്കെ, റെഡിയാണല്ലോ. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് നീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് കാലത്ത്, ദാറ്റ് മീൻസ് ഒരു 18th century, 1800 കാലഘട്ടങ്ങളിൽ, അഥവാ 1700 to 1799 വരെയുള്ള കാലഘട്ടമാണ് 18th century. ദെൻ 19th century എന്ന് പറഞ്ഞാൽ 1800 to 1899 വരെ. ദാറ്റ് മീൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, 18th century പകുതിയിലും 19th century തുടക്കത്തിലും ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാർക്ക് ആവശ്യമുണ്ടായിരുന്ന ഒരു ഉൽപ്പന്നമായിരുന്നു എന്തെന്ന് പറയുന്നത്? നീലം എന്ന് പറയുന്നത്. നീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെടിയാണ്. ആ ചെടിയിൽ നീല പൂക്കളുണ്ടാകും. ആ പൂക്കൾ ഉപയോഗിച്ചുകൊണ്ട് നീല നിറത്തിലുള്ള ചായം ഉണ്ടാക്കും, അല്ലെങ്കിൽ നീല കളറിലുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കും. എന്തിനു വേണ്ടിയായിരുന്നു ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിരുന്നത്? നീലം എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്? വസ്ത്രങ്ങൾക്ക് അല്ലെങ്കിൽ തുണികൾക്ക് നിറം നൽകാൻ വേണ്ടിയായിരുന്നു. ഇന്നത്തെ പോലെ പച്ചയോ മഞ്ഞയോ അങ്ങനെയുള്ള കളറുകളൊന്നും അന്നത്തെ കാലഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് ആർട്ടിഫിഷ്യൽ കളർ, അഥവാ കൃത്രിമ ചായങ്ങളൊന്നും നിലവിലുണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ എന്ത് ചെയ്യാണ്, നാച്ചുറലായിട്ടുള്ള നിറങ്ങളും അതുപോലെ കൂട്ടുകളും മാത്രമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ തുണികൾക്ക് നിറം നൽകാൻ വേണ്ടി അന്ന് വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഒരു ഉൽപ്പന്നമായിരുന്നു ഏതെന്ന് പറയുന്നത്? നീലം എന്ന് പറയുന്നത്. എന്നാൽ വ്യാവസായിക വിപ്ലവത്തോട് അനുബന്ധിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് ഈ ഒരു നീലത്തിൻ്റെ ആവശ്യകത വർദ്ധിച്ചു. എന്താ വ്യാവസായിക വിപ്ലവം എന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാം അല്ലേ? ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യാണ്, ഫാക്ടറികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത്
ഉൽപ്പാദനം എന്ത് ചെയ്തു? വർദ്ധിച്ചു. അങ്ങനെ ഉൽപ്പാദനം വർദ്ധിച്ചപ്പം നീലത്തിൻ്റെ ആവശ്യകതയും വർദ്ധിച്ചു. ഓക്കെ, 18th century ഇംഗ്ലണ്ടിലുണ്ടായ വ്യാവസായിക വിപ്ലവമാണ് അല്ലെങ്കിൽ വ്യവസായ വിപ്ലവമാണ് തുണി നിർമ്മാണ രംഗത്ത് വളരെയധികം പുരോഗതി ഉണ്ടാകുന്നതിനും അതോടൊപ്പം നീലത്തിൻ്റെ ആവശ്യകത വർദ്ധിക്കുന്നതിനും കാരണമായത്. ഇന്ത്യയിലും നീലം കൃഷി വ്യാപകമാക്കേണ്ടത് ബ്രിട്ടീഷ് വ്യവസായികളുടെ ആവശ്യമായി വന്നപ്പോൾ കർഷകർക്ക് അവർ വൻതുക മുൻകൂറായി നൽകി. ഇങ്ങനെ നീലത്തിൻ്റെ ആവശ്യകത വർദ്ധിച്ചു വന്ന സമയത്ത് കർഷകർക്ക് ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? മുൻകൂറായിട്ട് വൻതുക നൽകി. വളരെയധികം പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ചിരുന്ന സാധാരണഗതിയിലുള്ള ഇന്ത്യയിലെ കർഷകർ നേരത്തെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കാരണവും അതുപോലെ മഹൽവാരി വ്യവസ്ഥ കാരണവും അതുപോലെ റേറ്റ്വാരി വ്യവസ്ഥ കാരണവും വളരെയധികം പാപ്പരായിരുന്ന ഇന്ത്യയിലെ കർഷകർക്ക് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു? മുൻകൂറായിട്ട് പണം നൽകുന്നു. എന്തിനാണ് അവർ മുൻകൂറായിട്ട് പണം നൽകുന്നത്? യെസ്, ബ്രിട്ടീഷുകാർക്ക് ഏറെ ആവശ്യമുള്ള നീലം കൃഷി ചെയ്യുന്നതിനായി. ഓക്കെ, ബ്രിട്ടീഷുകാർക്ക് ഏറെ ആവശ്യമുള്ള നീലം കൃഷി ചെയ്യിക്കുന്നതിനായിട്ട് ഇവരെന്ത് ചെയ്തു? മുൻകൂറായിട്ട് കർഷകർക്ക് പണം നൽകി. തുടർന്ന് ബ്രിട്ടീഷുകാർ ഇവരോട് അവരുടെ കൃഷിയിടത്തിൻ്റെ ഏറ്റവും ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്ന് നിർബന്ധിച്ചു. എന്താ പറഞ്ഞിരിക്കുന്നത്? ബ്രിട്ടീഷുകാർ പണം നൽകിയിട്ടുള്ള കർഷകരോട് ഒരു നിബന്ധന വെച്ചു, ഒരു ഉപാധി വെച്ചു. എന്താണ് ആ ഉപാധി എന്ന് പറയുന്നത്? നിങ്ങളുടെ കൃഷിയിടത്തിൻ്റെ ഏറ്റവും ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഭാഗത്ത് നീലം കൃഷി ഇറക്കണം. ഇത് എന്തിന് കാരണമായി? ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളോ നീലം കൃഷിക്കായി മാറ്റിവെക്കുന്നതിന് കാരണമായി. വിളവെടുപ്പ് കാലത്ത് എന്താ ഉണ്ടായത്? ഏറ്റവും ഫലഭൂയിഷ്ഠമായിട്ടുള്ള പ്രദേശത്ത് നീലം കൃഷി ചെയ്തതുകൊണ്ട് വിളവ് അങ്ങ് വർദ്ധിപ്പിച്ചു, അല്ലെങ്കിൽ വിളവ് ഉൽപ്പാദനം എന്ത് ചെയ്തു? വർദ്ധിച്ചു. ഉൽപ്പാദനം വർദ്ധിച്ചപ്പം എന്താ സംഭവിച്ചത്? ബ്രിട്ടീഷ് ഏജൻറ്റുമാർ മീഡിയേറ്റർമാരായി. ബ്രിട്ടീഷ് ഏജൻറ്റുമാർ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു? വിളവ് വാങ്ങാൻ അവർ വന്നു. അവരെന്ത് ചെയ്തു? ഈ ഉൽപ്പന്നങ്ങൾക്ക്, ഈ നീലം ഉൽപ്പന്നങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ഏറ്റവും വില കുറച്ചു, അഥവാ നീലത്തിന് ഏറ്റവും കുറഞ്ഞ വില മാത്രമാണ് ആര് നൽകിയത്? ഈ ബ്രിട്ടീഷ് ഏജൻറ്റുമാർ നൽകിയത്. അഥവാ നീലത്തിന് ഏറ്റവും കുറഞ്ഞ വില മാത്രമാണ് ആര് നൽകിയത്? ബ്രിട്ടീഷ് ഏജൻറ്റുമാർ നൽകിയത്. ഇത് എന്തിന് കാരണമായി? നീലം കർഷകരുടെ ദുരിതത്തിന് കാരണമായി. ഏറ്റവും കൃഷിയിടത്തിൻ്റെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ ഭാഗത്ത് നീലം കൃഷി ഇറക്കുകയും നീളം കൃഷി എന്ത് ചെയ്യുന്നു? നല്ല സമൃദ്ധമായി ഉണ്ടാവുകയും വിളവെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഏജൻറ്റുമാർ വന്ന് നീലത്തിൻ്റെ വില കുറയ്ക്കുകയും ചെയ്തപ്പോൾ അത് വളരെയധികം സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. ആർക്ക്? നീലം കർഷകർക്ക്. അതേസമയം കൃത്രിമ ചായങ്ങളും കൂടി വന്നതോടുകൂടി നീലത്തിൻ്റെ ആവശ്യകത ഇല്ലാണ്ടായി. അതോടുകൂടി കൃഷിയുടെ ഏറ്റവും നല്ല ഭാഗം, അല്ലെങ്കിൽ കൃഷിയുടെ ഭൂരിഭാഗവും നീലം കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ച കർഷകരുടെ അവസ്ഥ വളരെ ദയനീയമായി, വളരെ ദുരിതത്തിലായി, വളരെ കഷ്ടത്തിലായി. ഈ ഒരു സംഭവത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ നീലം കർഷകർ സമരത്തിന് തയ്യാറാകുന്നത്. അപ്പോൾ എന്താണ് നീലം കർഷകർ കലാപത്തിന് കാരണമായത്, അല്ലെങ്കിൽ നീലം കൃഷിക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുന്നതിന് കാരണമായത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നീലം കർഷക കലാപത്തിൻ്റെ ആ ഒരു സന്ദർഭത്തിലേക്ക് ഒന്ന് നോക്കാം. അപ്പം നീലം കർഷകരുടെ കലാപത്തിൻ്റെ കാരണത്തെക്കുറിച്ച് നിങ്ങളിപ്പോൾ മനസ്സിലാക്കി. ഇനി നമുക്ക് അറിയാനുള്ളത് ഈ നീലം കർഷക കലാപം എവിടെ എപ്പോൾ അരങ്ങേറി എന്നുള്ളതാണ്, അല്ലെങ്കിൽ എവിടെ എപ്പോൾ നടന്നു എന്നതാണ്. ബംഗാളിലെ നാദിയ ജില്ലയിലെ ഗോവിന്ദ്പൂർ എന്ന് പറയുന്ന വില്ലേജിലാണ് ഈ നീലം കർഷക കലാപം ആരംഭിക്കുന്നത്. നിങ്ങൾ ബംഗാൾ മാത്രം ഓർത്തിരുന്നാൽ മതി, നാദിയയും ഗോവിന്ദ്പൂരും അവിടെ നിൽക്കട്ടെ.
ഓക്കെ, അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. നാദിയ ജില്ലയിലെ ഗോവിന്ദ്പൂർ വില്ലേജിലാണ് എന്ത് നടക്കുന്നത്, ഈ നീലം കർഷക കലാപം ആദ്യമായി തുടങ്ങുന്നത്. തുടങ്ങിയ വർഷം എന്ന് പറയുന്നത് 1859 ഈ കലാപം തുടങ്ങിയിരുന്നത്. 1860 ഈ കലാപം അവസാനിക്കുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെയും ബ്രിട്ടീഷുകാരുടെ ഏജൻറ്റുമാരായിരുന്ന തോട്ടമുടമകളുടെ സായുധ അനുയായികൾക്കെതിരെയുമായിരുന്നു കർഷകർ പ്രധാനമായിട്ടും പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നത്. ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തികളാണ് ദിബംഗർ വിശ്വാസ്, അതുപോലെ ബിഷ്ണു ചരൺ വിശ്വാസ് തുടങ്ങിയവർ. കഴിഞ്ഞില്ല, ഖാദർ മുല്ലയും അതുപോലെ തന്നെ റഫീഖ് മോണ്ടലും ഇതിൽ നേതൃത്വം വഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട നീലം കർഷക കലാപ നേതാക്കന്മാരാണ് ആരൊക്കെയെന്ന് പറയുന്നത്, ദിബംഗർ വിശ്വാസ്, ബിഷ്ണു ചരൺ വിശ്വാസ്, ദെൻ ഖാദർ മുല്ല, ദെൻ റഫീഖ് മോണ്ടൽ തുടങ്ങിയവർ. ഇവരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു. നീലം കർഷക കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തികളാണ് 1859 നടന്നിട്ടുള്ളത്. നാദിയ ജില്ലയിലെ ഗോവിന്ദ്പൂർ എന്ന് പറയുന്ന വില്ലേജിൽ 1859 നീലം കലാപം ആരംഭിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കണം. സമരം ആ ഒരു വർഷം കൊണ്ട് അവസാനിച്ചില്ല, തൊട്ടടുത്ത വർഷത്തേക്കും നീണ്ടു. 1860 ഏപ്രിലൊക്കെ ആയപ്പോയേക്കും നീലം കൃഷി എന്തു ചെയ്യണം, നീലം കൃഷി ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രക്ഷോഭം ബംഗാളിൻ്റെ എല്ലാ മേഖലകളിലേക്കും പടർന്നു പിടിച്ചു. നിരവധി കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിക്കുകയും അമ്പും വില്ലും വാളും കുന്തവുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ നീലം ഫാക്ടറികളെ ആക്രമിക്കുകയും ചെയ്തു. നിരവധി സ്ത്രീകളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാരും എന്തിനെ സപ്പോർട്ട് ചെയ്തു, ഈ ഒരു പ്രക്ഷോഭത്തെ പിന്തുണച്ചു. ദെൻ ബ്രിട്ടീഷുകാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെയും ബ്രിട്ടീഷ് അനുഭാവികളെയും ഈ കർഷകർ നേരിട്ടു. ഓക്കെ, വിദ്യാർത്ഥികളും മറ്റ് ഉദ്യോഗസ്ഥരും ഈ ഒരു കലാപത്തിന് മികച്ച പിന്തുണ നൽകി. ഓക്കെ, അഥവാ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, ഇവരെല്ലാവരും നീലം കർഷകരുടെ കൂടെ നിൽക്കുകയും ബ്രിട്ടീഷുകാരെയും ബ്രിട്ടീഷ് അനുഭാവികളെയും ശക്തമായി നേരിടുകയും ചെയ്തു. ഈ കലാപമാണ് ചരിത്രത്തിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, നീലം കർഷക കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ സംഭവിച്ച അല്ലെങ്കിൽ നടന്ന വർഷമെന്ന് പറയുന്നത് 1859 സ്റ്റാർട്ട് ചെയ്യുന്നത്, അവസാനിക്കുന്നത് 1960. ഈ നീലം കർഷകരുടെ ദുരിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള ദിനബന്ധു മിത്ര ഒരു നാടകം രചിച്ചിട്ടുണ്ട്. ആ നാടകത്തിൻ്റെ പേരാണ് നീലദർപ്പൺ. നീലദർപ്പൺ, ഓക്കെ, നീലദർപ്പൺ എന്ന് പറയുന്ന നാടകം ആര് രചിച്ചതാണ്, ദിനബന്ധു മിത്ര രചിച്ചതാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നാടകം തന്നെയാണ് ഇത്. അന്യഭാഷകളിലേക്ക് മൊഴിമാറ്റം നടത്തുകയും ഇത് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ടുള്ളത് മൈക്കൽ മധുസൂദനനാണ്. അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് അത് മൊഴിമാറ്റം നടത്തുകയും റെവറൻഡ് ജെയിംസ് അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇത് ഇംഗ്ലണ്ടിൽ അഥവാ ബ്രിട്ടനിൽ വളരെയധികം കോളിളക്കം സൃഷ്ടിക്കുകയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിനെ തുടർന്നാണ് ഈ നീലം കർഷകർക്ക് അനുകൂലമായിട്ട് ബ്രിട്ടീഷുകാർ നിയമങ്ങൾ സ്വീകരിക്കുന്നത്. ഈ നീലം കർഷകരുടെ പ്രയാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ നീലം കർഷകരെ അല്ലെങ്കിൽ നീലം കർഷകരുടെ പ്രയാസങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയമിക്കുകയും ഈ കമ്മീഷൻ നീലം കൃഷി ലാഭകരമല്ലാത്തതിനാൽ അതിനെ അവസാനിപ്പിക്കാനുള്ള ഉത്തരവിന് അല്ലെങ്കിൽ അവസാനിപ്പിക്കാനുള്ള ഉത്തരവ് ഇടുകയും ചെയ്തു.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ ഭാഗത്ത് നിന്ന് പഠിച്ചിരിക്കേണ്ടത്. അപ്പം നീലം കർഷക കലാപം എന്താണെന്നും അതിൻ്റെ കാരണം എന്തായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ പഠിക്കും, ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് എന്തൊക്കെ അറിയണം, മലയാളം മീഡിയം സ്റ്റുഡൻസ് എന്തൊക്കെ അറിയണം എന്നുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് വേണ്ടിയിട്ട് ടെർബുലൻറ്റ് ഇൻഡിഗോ ഫീൽഡ്സ് എന്ന് പറയുന്ന ഭാഗത്തുള്ള പ്രധാനപ്പെട്ട പോയിൻ്റുകളാണ് ഇവിടെ പറയുന്നത്. ടെർബുലൻറ്റ് ഇൻഡിഗോ ഫീൽഡ്സിൽ ഒരു വലിയ പാരഗ്രാഫാണ്, അത് നിങ്ങൾ വായിച്ച് നോക്കണം. ആ വായിച്ച് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ അതിലെ പ്രധാനപ്പെട്ട പോയിൻ്റുകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തത്, ഫാമേഴ്സ് വെർ ഗീവൺ എൻ അഡ്വാൻസ്. കർഷകർക്ക് ബ്രിട്ടീഷുകാർ എന്ത് നൽകിയിട്ടുണ്ടായിരുന്നു, ഒരു അഡ്വാൻസ് നൽകിയിട്ടുണ്ടായിരുന്നു. ഹെവി ടാക്സ് ബേർഡൻ, എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഈ ഒരു അഡ്വാൻസ് വാങ്ങാനുള്ള കാരണം, നേരത്തെ തന്നെ ബ്രിട്ടീഷുകാർ വളരെയധികം നികുതി ചുമത്തി പാപ്പരാക്കിയിട്ടുണ്ട് കർഷകരെ. അപ്പോൾ ആ നികുതി, അമിതമായിട്ടുള്ള നികുതി കാരണം വലഞ്ഞിട്ടുള്ള കർഷകർ ബ്രിട്ടീഷുകാർ മുൻകൂറായിട്ട് പണം കൊടുത്തപ്പം അത് വാങ്ങിക്കുന്നുണ്ട്. ദെൻ മൂന്നാമത്തത്, ബ്രിട്ടീഷുകാരെന്ത് ചെയ്യുന്നുണ്ട്, ടെംപ്റ്റഡ് ടു ഗെറ്റ് ഹൈ പ്രൈസ്. ഓക്കെ, ടെംപ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രേരിപ്പിക്കുന്നുണ്ട്, ടു ഗെറ്റ് ഹൈ പ്രൈസ്. ഉയർന്ന പണം കിട്ടുമോ, ഉയർന്ന മൂല്യമുള്ള വസ്തുവാണ് ഇൻഡിഗോ എന്ന് പറയുന്നത്. ഇൻഡിഗോ നിങ്ങൾ കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉയർന്ന പണം ലഭിക്കുമെന്ന് പറഞ്ഞ് അവരെ അത് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ആര് പ്രേരിപ്പിക്കുന്നുണ്ട്, ബ്രിട്ടീഷുകാർ പ്രേരിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞില്ല, കമ്പൽ ടു കൾട്ടിവേറ്റ് ഇൻഡിഗോ, അവരെ നീലം കൃഷി ചെയ്യാൻ നിർബന്ധിക്കുന്നുണ്ട്. ഓക്കെ, നീലം കൃഷി ചെയ്യാൻ അവരെ എന്ത് ചെയ്യുന്നുണ്ട്, നിർബന്ധിക്കുന്നുണ്ട്. ആരാ ഇങ്ങനെ നിർബന്ധിക്കുന്നത്, ബ്രിട്ടീഷുകാർ. ഓക്കെ, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്, കർഷകരെ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. ഗോട്ട് ലോ പ്രൈസ് ഡ്യൂ ടു ബ്രിട്ടീഷ് ഏജൻസ്. ഓക്കെ, അങ്ങനെ നീലമൊക്കെ കൃഷി ചെയ്ത സമയത്ത് അവർക്ക് എന്താണ് ആ ഒരു ഉൽപ്പന്നത്തിന് കിട്ടിയിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത്, വളരെ തുച്ഛമായിട്ടുള്ള പണമായിരുന്നു ലഭിച്ചിരുന്നത്. ഗോട്ട് ലോ പ്രൈസ് ഡ്യൂ ടു ബ്രിട്ടീഷ് ഏജൻസ്. ബ്രിട്ടീഷ് ഏജൻറ്റുമാരുടെ ഇടപെടൽ കാരണം വളരെ തുച്ഛമായിട്ടുള്ള പണമായിരുന്നു ലഭിച്ചിരുന്നത്. കഴിഞ്ഞില്ല, ലേറ്റർ ആർട്ടിഫിഷ്യൽ കളേഴ്സ് വേർ ഇൻവെൻറ്റഡ്. അതോടൊപ്പം തന്നെ പിന്നീട് എന്തും കൃത്രിമ ചായങ്ങളുടെ കടന്നുവരവും ഈ ഒരു കർഷകരെ വളരെയധികം മിസറബിളാക്കുന്നതിന്, വളരെയധികം പ്രതിസന്ധിയിലാക്കുന്നതിന്, വളരെയധികം ദുരിതപൂർണമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് തള്ളിവിടുന്നതിന് കാരണമായി. ദെൻ ഫാമേഴ്സ് ബിക്കെയിം മിസറബിൾ. അതുകൊണ്ട് കർഷകരെന്തായി, ദുരിതപൂർണമായി, അല്ലെങ്കിൽ അവരെ വളരെയധികം ദുരിതത്തിലായി. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതല്ല കേട്ടോ, ഇതിങ്ങനെയല്ല ടെക്സ്റ്റിലുള്ളത്. ടെക്സ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ട്, ഒരു കഥ പോലെ തന്നെയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്തോളാം. ഓക്കെ, ആ പാരഗ്രാഫ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സാധാരണ പലപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ് ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമ്മൾ അവിടെ പഠിക്കുന്നത് ഇൻഡിഗോ റിവോൾട്ട് നടക്കുന്ന സമയത്ത് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ദ ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ പോയിൻ്റ്, ഇൻ 1859 ഫാമേഴ്സ് ഓഫ് ബംഗാൾ റിവോൾട്ടഡ്. 1859 ബംഗാളിലെ കർഷകർ എന്ത് ചെയ്യുന്നത്, സമരം നടത്തുന്നത്, പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. മെനി എഡ്യൂക്കേറ്റഡ് സപ്പോർട്ടഡ് ഇറ്റ്. ഒരുപാട് പഠിച്ചിട്ടുള്ള, ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇൻഡിഗോ റിവോൾട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് എ കമ്മീഷൻ. ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ കമ്മീഷൻ ഫൗണ്ട് ദാറ്റ് ഇൻഡിഗോ ഫാമിംഗ് വാസ് അൺഎക്കണോമിക്. കമ്മീഷൻ എന്ത് കണ്ടെത്തുന്നുണ്ട്, ആ ഈ ഇൻഡിഗോ കൾട്ടിവേഷൻ എന്ന് പറയുന്നത് അൺഎക്കണോമിക് ആണെന്ന് കണ്ടെത്തുന്നുണ്ട്. ആൻഡ് ടു സ്റ്റോപ്പ്, അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു അൺഎക്കണോമിക് ആയിട്ടുള്ള ഇൻഡിഗോ റിവോൾട്ട് അവസാനിപ്പിക്കുന്നുണ്ട്.
അപ്പം ഇത്രയാണ് ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കാനുള്ളത്. ഒന്നുകൂടി പറയാണ്, ദ ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറയുന്ന ഭാഗത്ത്, ആ ഇൻഡിഗോ റിവോൾട്ട് നടന്ന ഭാഗത്ത് ഇംഗ്ലീഷ് മീഡിയക്കാർ അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട 4 പോയിൻ്റാണ് ഇത്. ഒന്ന്, ഇൻ 1859 ഫാമേഴ്സ് ഓഫ് ബംഗാൾ റിവോൾട്ടഡ്. 1859 ബംഗാളിലെ ഫാമേഴ്സ് എന്ത് ചെയ്യുന്നത്? പ്രതിഷേധിക്കുന്നത്, പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. മെനി എഡ്യൂക്കേറ്റഡ് സപ്പോർട്ടഡ് ഇറ്റ്. ഒരുപാട് വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരെന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല, സെവറൽ വുമൺ ആൾസോ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ റിവോൾട്ട്. ഈ ഒരു റിവോൾട്ടിൽ ഒരുപാട് സ്ത്രീകളും എന്ത് ചെയ്യുന്നുണ്ട്? പങ്കെടുക്കുന്നുണ്ട്. ദെൻ ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് എ കമ്മീഷൻ. ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കമ്മീഷനെ നിയമിക്കുന്നുണ്ട്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? യെസ്, ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ. എന്താണ് അന്വേഷിക്കാനുള്ള കാരണം എന്നൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ആ ഒരു വലിയ ഫ്ലാഷ് ബാക്കിൽ, ആ ഒരു ഹിസ്റ്ററി പറയുന്ന ഭാഗത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് ഗവൺമെൻറ് അപ്പോയിൻ്റ് എ കമ്മീഷൻ? ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കമ്മീഷനെ നിയമിക്കുന്നുണ്ട്. കമ്മീഷൻ ഫൗണ്ട് ദാറ്റ്, കമ്മീഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടെത്തുന്നുണ്ട് ദാറ്റ് ഇൻഡിഗോ ഫാമിംഗ് വാസ് അൺ എക്കണോമിക്. ഇൻഡിഗോ ഫാമിംഗ് എന്ന് പറയുന്നത് അൺ എക്കണോമിക് ആണെന്ന് ആര് കണ്ടെത്തുന്നുണ്ട്? ഈ ഒരു കമ്മീഷൻ കണ്ടെത്തുന്നുണ്ട്. ഓക്കെ, ആൻഡ് സ്റ്റോപ്പ്. എന്നിട്ട് എന്ത് പറയുന്നുണ്ട്? സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്, അവസാനിപ്പിക്കാൻ പറയുന്നുണ്ട്. ഇൻഡിഗോ റിവോൾട്ട് അവസാനിപ്പിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ള ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് തന്നെ ആ ഒരു ഭാഗം വായിച്ച് അതിൻ്റെ ഒരു നല്ല നോട്ട് ഉണ്ടാക്കി വെക്കുക. കാരണം എക്സാമിന് ചോദിക്കാറുണ്ട്, 4 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. ഇനി ഈ ഒരു എക്സാമിന് എങ്ങനെയാണ് വരിക എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഒന്ന് പോയിൻ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളും ആ 2 പാരഗ്രാഫും വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള നല്ല നല്ല പോയിൻ്റുകൾ ഉണ്ടാക്കി എഴുതി വെക്കുക. 2 പാരഗ്രാഫും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുകയാണ്, അതിൻ്റെ ചുരുക്ക രൂപമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഏറ്റവും ചുരുങ്ങിയ രൂപമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പം അത് പോരാ, ഒന്നും കൂടി നന്നായിട്ട് സെൻറ്റൻസുകളാക്കി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പോയിൻറ്റുകളാക്കി തന്നെ വെച്ചേക്കാം. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് മലയാളം മീഡിയത്തിൻ്റെ നോട്ട് ഞാൻ മുന്നേ കൊടുത്തിട്ടുണ്ട്, ആ നോട്ടിലുള്ള അതിൻ്റെ ഇംഗ്ലീഷ് എഴുതി വെച്ചാലും മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാം. എന്നിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം എനിക്കൊന്ന് അയച്ചു തരാം, ഞാനൊന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ തിരുത്തി തരണ്ട. ഓക്കെ, അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കാം. നന്നായിട്ട് ആ ഭാഗം ഒന്ന് വായിച്ച് നോക്കാം. ഇതിൻ്റെ തൊട്ടടുത്ത വീഡിയോയിൽ ഞാൻ മലബാർ പെസൻസ് സ്ട്രൈക്കിനെ കുറിച്ച് പറയുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയിൽ ഇനിയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളത് ഫുള്ള് കേൾക്കില്ല എന്നതുകൊണ്ടാണ് കൊടുക്കാത്തത്. സോ എന്ത് ചെയ്യുക, ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഭാഗം നന്നായിട്ട് പഠിക്കാം.